ജേക്കബ് തോമസിന്റെ സസ്പെൻഷൻ അംഗീകരിക്കാതെ കേന്ദ്രം. സസ്പെൻഷന്റെ കാരണങ്ങൾ വിശദീകരിക്കണമെന്ന് കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയം ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു. ജേക്കബ് തോമസ് ചെയ്ത കുറ്റം എന്താണെന്ന് വ്യക്തമാക്കണമെന്ന് കേന്ദ്രം ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി പ്രബോധ് ചേരുന്നു. പ്രബോധ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഓഖി ദുരന്തത്തെ തുടർന്ന് സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നടപടികൾ പര്യാപ്തമല്ലെന്ന വിമർശനമായിരുന്നു ജേക്കബ് തോമസിനെ സസ്പെൻഷനിൽ കൊണ്ടുചെന്നെത്തിച്ചത്. എന്നാൽ ഈ സസ്പെൻഷൻ കേന്ദ്ര സർവീസ് ചട്ടപ്രകാരം സസ്പെൻഷൻ ഉത്തരവ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു കഴിഞ്ഞാൽ തന്നെ 48 മണിക്കൂറിനകം കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തെ അറിയിക്കണം. ഈ ഇത്തരത്തിൽ സംസ്ഥാന സർക്കാർ കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തെ ജേക്കബ് തോമസിനെ സസ്പെൻഡ് ചെയ്ത വിവരം അറിയിച്ചു. ഈ ഇതിനുള്ള അന്തിമ അനുമതി കേന്ദ്ര സർക്കാർ കേന്ദ്ര സർവീസിൽ നിന്നുള്ള അന്തിമ അനുമതി ജേക്കബ് തോമസിന് സസ്പെൻഷൻ കാര്യത്തിൽ ലഭിക്കേണ്ടത് കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിൽ നിന്നായിരുന്നു. എന്നാൽ ഈ അനുമതി നൽകുന്നതിന് പകരം ഇപ്പോൾ കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയം സംസ്ഥാന സർക്കാരിനോട് വിശദീകരണം തേടിയിരിക്കുകയാണ്. ജേക്കബ് തോമസിനെതിരായ കുറ്റങ്ങൾ എന്തെല്ലാമാണെന്ന് വ്യക്തമാക്കണം. ജേക്കബ് തോമസിന്റെ എന്ത് സാഹചര്യത്തിലാണ് ജേക്കബ് തോമസിനെ സസ്പെൻഡ് ചെയ്തതെന്ന് വ്യക്തമാക്കണം. ഇക്കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് വ്യക്തമായ ഒരു റിപ്പോർട്ട് നൽകണമെന്നാണ് ചീഫ് സെക്രട്ടറിയോട് കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് തത്വത്തിൽ ജേക്കബ് തോമസിന്റെ സസ്പെൻഷന് കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയം അംഗീകാരം ഇനിയും നൽകിയിട്ടില്ല. ജേക്കബ് തോമസ് സസ്പെൻഷനിലാണെന്നുള്ള സംസ്ഥാന സർക്കാരിന്റെ വാദത്തിന് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു അന്തിമ അംഗീകാരം ലഭിച്ചിട്ടുമില്ല. അതോടുകൂടി ജേക്കബ് തോമസിന്റെ സസ്പെൻഷൻ സാധ്യതകളും സസ്പെൻഷൻ ഉത്തരവിന്റെ സാധുതയും ഇവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ജേക്കബ് തോമസിന് 90 ദിവസമായി അദ്ദേഹം സസ്പെൻഷനിലാണ്. 90 ദിവസത്തിനുള്ളിൽ തന്നെ പ്രത്യേക തുടർ നടപടികളുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ തീരുമാനമെടുക്കേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഇപ്പോൾ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ജേക്കബ് തോമസിനെതിരായ കുറ്റം പഠിക്കുന്നതിന് വേണ്ടി ഒരു ഉപസമിതിക്ക് സംസ്ഥാന സർക്കാർ രൂപം നൽകിയിട്ടുണ്ട്. ഈ ഉപസമിതിയുടെ റിപ്പോർട്ട് കൂടി പരിഗണിച്ച ശേഷമായിരിക്കും സംസ്ഥാന സർക്കാർ ജേക്കബ് തോമസിനെതിരായ തുടർ നടപടികൾ തീരുമാനമെടുക്കുക. എന്തായാലും ഇതിനിടയിലാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള നിർണായക ഇടപെടൽ. സാധാരണ നിലയിൽ ഇത്തരം ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ ഈ ഉത്തരവ് സംസ്ഥാന സർക്കാരിന്റെ വാദം അംഗീകരിച്ചുകൊണ്ട് ഉത്തരവിന് സസ്പെൻഷൻ ഉത്തരവിന് നിയമസാധുത നൽകുകയാണ് ചെയ്യുന്നത്. എന്നാൽ അതിൽ നിന്ന് തികച്ചും വിഭിന്നമായ ഒരു നിലപാടാണ് ഇപ്പോൾ ജേക്കബ് തോമസിന്റെ കാര്യത്തിൽ കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ജേക്കബ് തോമസ് ചെയ്ത കുറ്റം എന്താണെന്ന് വ്യക്തമാക്കണമെന്ന് കേന്ദ്രം പറയുന്നു. അപ്പൊ സംസ്ഥാന സർക്കാർ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ധരിപ്പിക്കാതെയാണോ ഈ സസ്പെൻഷൻ ഉത്തരവ് മുകളിലേക്ക് കൊണ്ടുപോയത്? അവരുടെ വാചകം ഇപ്രകാരമാണ്. അതായത് ജേക്കബ് തോമസിനെതിരെ എന്ത് കുറ്റമാണ് ചെയ്തതെന്ന കാര്യത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ വേണം. അതോടൊപ്പം തന്നെ ജേക്കബ് തോമസിന്റെ മറ്റ് സസ്പെൻഡ് ചെയ്യാനുണ്ടായ സാഹചര്യങ്ങളെ കുറിച്ച് കൂടി വിശദീകരിക്കണമെന്നാണ്. അതായത് നിലവിൽ കേന്ദ്ര സംസ്ഥാന സർക്കാർ നൽകിയ വിശദീകരണങ്ങൾ തൃപ്തികരമല്ലെന്നുള്ള നിലപാട് തന്നെയാണ് കേന്ദ്രം സ്വീകരിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും തന്നെ ജേക്കബ് തോമസിന്റെ വിഷയത്തിൽ ഏറെ കേന്ദ്ര ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു. ഇന്ത്യക്ക് പുറത്ത് നിയമനം ആവശ്യപ്പെട്ട് ജേക്കബ് തോമസ് പ്രധാനമന്ത്രിക്ക് കത്ത് നൽകുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടോ എന്ന കാര്യത്തിലും ചില സംശയങ്ങൾ ബാക്കിയാവുന്നുണ്ട്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, സാധാരണ നിലയിൽ ഇത്തരം IPS നമുക്ക് സെൻകുമാറിന്റെ കേസിലാണെങ്കിലും മറ്റ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു വിരുദ്ധമായ നടപടി ഉണ്ടാകുമ്പോൾ ആ ഉദ്യോഗസ്ഥർ കോടതിയെ സമീപിക്കുകയോ അല്ലെങ്കിൽ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിക്കുകയോ ചെയ്യും. പക്ഷേ ജേക്കബ് തോമസിന്റെ കാര്യത്തിൽ അത്തരം ഒരു നീക്കം പോലും ജേക്കബ് തോമസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ മറ്റ് സാങ്കേതിക നടപടിക്രമങ്ങൾ സംബന്ധിച്ച കൂടുതൽ വേഗത വേണമെന്ന തോന്നൽ സംസ്ഥാന സർക്കാരിനും ഒരുപക്ഷെ ഉണ്ടായിരുന്നില്ല. ഈ ഘട്ടത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്ന ഒരു നിർണായക ഇടപെടൽ. അദ്ദേഹം ജേക്കബ് തോമസിന്റെ സസ്പെൻഷൻ കാര്യത്തിൽ തന്നെ ഇപ്പോൾ ഒരു സസ്പെൻഷന്റെ സാധുത തന്നെ ഇപ്പോൾ ചോദ്യം കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയം അംഗീകരിച്ചാൽ മാത്രമേ IAS IPS ഉദ്യോഗസ്ഥരുടെ സസ്പെൻഷനുകൾ പ്രാബല്യത്തിൽ വരാനാവുകയുള്ളൂ. അതുകൊണ്ട് സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നടപടിക്ക് കേന്ദ്രം അംഗീകരിക്കാതിരിക്കുന്നിടത്തോളം കാലം സസ്പെൻഷൻ ഉത്തരവിന് നിയമസാധുതയും കുറവാണെന്നാണ് വിലയിരുത്തുന്നത്. അപ്പൊ ഈ 90 ദിവസവും സസ്പെൻഷൻ എന്നുള്ളത് പ്രാബല്യത്തിലല്ല. നിലവിൽ 90 ദിവസം സസ്പെൻഷൻ ആണെന്ന് സർക്കാർ പറയുന്നുവെങ്കിലും അത് ഇപ്പോൾ കേന്ദ്രം നിരസിക്കുകയാണെങ്കിൽ ഈ 90 ദിവസം ഡ്യൂട്ടി ആയിരുന്നു എന്ന് തന്നെ പറയണം അല്ലേ? അങ്ങനെ പറയാൻ പറ്റില്ല ഗോപി. കാരണം സംസ്ഥാന സർക്കാരിന്റെ അധികാരമാണ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുക എന്നുള്ളത്. പക്ഷേ ആ അധികാരം കേന്ദ്ര സർക്കാർ ശരിവയ്ക്കണം. ആ സസ്പെൻഷൻ നടപടി കേന്ദ്ര സർക്കാർ അത് ശരിവച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനത് പിൻവലിക്കാനോ പുനഃപരിശോധിക്കാനോ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ള അധികാരവുമുണ്ട്. കേന്ദ്ര സർക്കാർ പ്രയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ സസ്പെൻഷൻ പൂർണ്ണമായും പിൻവലിക്കപ്പെട്ടു അല്ലെങ്കിൽ നിലനിൽക്കില്ല എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. പക്ഷേ സസ്പെൻഷന്റെ കാര്യത്തിൽ ചില കേന്ദ്രം അനുവദിക്കുകയാണെങ്കിൽ മാത്രമേ ആ സസ്പെൻഷൻ നിലനിൽക്കുകയുള്ളൂ. തീർച്ചയായും ഗോപി, അത് തന്നെയാണ്. സസ്പെൻഷൻ നിലനിൽക്കുകയുള്ളൂ. പ്രത്യേകിച്ചും കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന്റെ പുതിയ നിബന്ധനകൾ പ്രകാരം
ഇത്തരത്തിൽ സസ്പെൻഷനിലാവുന്ന ഉദ്യോഗസ്ഥരെ 90 ദിവസത്തിനുള്ളിൽ തന്നെ അവർക്കെതിരായ തുടർ നടപടികളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകണം. അത്തരത്തിൽ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ആദ്യത്തെ സസ്പെൻഷൻ ഓർഡർ റദ്ദാക്കപ്പെടുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ മാനദണ്ഡവും 2014 പുറത്തിറക്കിയ മാനദണ്ഡം. അതുകൊണ്ട് തന്നെ ഈ ചട്ടവും ജേക്കബ് തോമസിന്റെ കാര്യത്തിൽ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന ചില സംശയങ്ങളും ബാക്കിയാവുന്നുണ്ട്. സ്വാഭാവികമായും ജേക്കബ് തോമസിന്റെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ നിയമയുദ്ധത്തിനാകും. ജേക്കബ് തോമസ് കോടതിയെ സമീപിക്കുകയാണെങ്കിൽ അതൊരു പുതിയ നിയമയുദ്ധത്തിനാകും വഴി തുറക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ചും ഡി പി ശിവകുമാർ കേസിൽ സംസ്ഥാന സർക്കാരിന് ഏറ്റവും വലിയ തിരിച്ചടി ഏറ്റിരുന്നു. ഇതിന് സമാനമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താനാവുക. പ്രഭു, തുടരുക. ഇപ്പോൾ ശ്രീ പി സി സിറിയക്ക് ഈ ഘട്ടത്തിൽ നമ്മളോട് കൂടെ ചേരുന്നു. സിറിയക് സാർ, ഇപ്പോൾ ജേക്കബ് തോമസിന്റെ സസ്പെൻഷൻ കേന്ദ്രം ഈ ഘട്ടത്തിൽ അംഗീകരിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം കൂടുതൽ വിവരങ്ങൾ സർക്കാർ ബോധിപ്പിക്കണം. എന്താണ് ഇദ്ദേഹം ചെയ്ത കുറ്റം എന്ന് കേന്ദ്രത്തിനോട് വ്യക്തമാക്കണം. ഇത്തരം ഒരു പ്രതിസന്ധി ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? താങ്കളുടെ അനുഭവത്തിൽ ഈ പ്രതിസന്ധി സർക്കാരിനെ എത്രമാത്രം ബാധിക്കുകയും ചെയ്യും? എനിക്ക് ഓർമ്മയില്ല. പക്ഷേ എന്റെ അഭിപ്രായത്തില് കേന്ദ്രം കൂടുതൽ വിശദീകരണം ചോദിച്ചു എന്ന് വെച്ച് സംസ്ഥാനത്തിന്റെ നിലപാടിനെ എതിർക്കുന്നു എന്നർത്ഥമില്ല. അവർക്കാവശ്യമുള്ള വിശദീകരണങ്ങൾ നൽകണം. അതുപോലെ തന്നെ ഒരു സസ്പെൻഷൻ ഒരു നിശ്ചിത കാലത്തിൽ കൂടുതൽ അങ്ങനെ അനിശ്ചിതമായിട്ട് തുടരുന്നത് കേന്ദ്രം അനുവദിക്കുകയില്ല. പ്രത്യേകപ്പെട്ട ആ കാലത്തിനിടയ്ക്ക്, നിശ്ചിത കാലത്തിനിടയ്ക്ക് തന്നെ ചാർജ് ഷീറ്റുകൾ ഫ്രെയിം ചെയ്ത് കൊടുക്കണം. ഇതാണ് കുറ്റം, നിങ്ങളുടെ സമാധാനം ബോധിപ്പിക്കുക എന്ന് പറഞ്ഞ് ചാർജ് ഷീറ്റ് കൊടുത്ത് കുറ്റം സമാധാനം കിട്ടിക്കഴിഞ്ഞ് അതിനെപ്പറ്റി എന്തെങ്കിലും വിചാരണ ആവശ്യമാണോ ഇല്ലയോ എന്ന് തീരുമാനമെടുത്ത് മുമ്പോട്ട് പോകേണ്ടിയിരിക്കുന്നു. ചുമ്മാ സസ്പെൻഷൻ എന്ന് പറഞ്ഞ ഒരു ജോലിയും ഇല്ലാതിരുന്നാൽ ഉദ്യോഗസ്ഥന് ശമ്പളം കിട്ടും. ആദ്യം കുറച്ച് 50% പിന്നെ കുറേശ്ശെ കൂടി കൂടി താമസിക്കും തോറും ശമ്പളത്തിന്റെ ശതമാനം വർദ്ധിക്കും. ഒരു പണിയും ചെയ്യാതെ ശമ്പളം കൊടുക്കുന്നത് ന്യായമല്ല. അതുകൊണ്ട് കേന്ദ്രത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് അവരുടെ വിധിമുറകൾ അനുസരിച്ച് ന്യായമായ രീതിയിൽ കേസ് പരിഗണിക്കണമെന്നാണ് എനിക്ക് പരിഗണിക്കുന്നതാണ് നല്ലത്. സംസ്ഥാന സർക്കാർ അത് ചെയ്യുമെന്നാണ് എന്റെ പ്രതീക്ഷ. ഇപ്പൊ ഒരു സംശയം, ഇപ്പൊ കേന്ദ്രം കൂടുതൽ വിശദീകരണങ്ങൾ ചോദിച്ചു. അപ്പൊ സംസ്ഥാനം താങ്കൾ പറഞ്ഞ പോലെ കൃത്യമായിട്ട് ഇതൊക്കെയാണ് കുറ്റങ്ങൾ എന്ന് പറയുന്നു, അത് കേന്ദ്രം അംഗീകരിക്കുന്നില്ല എന്നൊരവസ്ഥ വന്നാൽ ഉള്ള അതിന്റെ സാഹചര്യം എങ്ങനെയാണ്? ഇവിടെ കാര്യം ഉണ്ടെങ്കിൽ ഇവർ പറയുന്ന പോലെ ഇരിക്കുന്നു. അത് ഓൾ ഇന്ത്യ സർവീസ് അതിന്റെ ചട്ടങ്ങൾ അനുസരിച്ച് ഇത്ര ഖണ്ഡിക ഇന്ന വ്യവസ്ഥയ്ക്ക് എതിരായിട്ട് ഇന്ന വിധത്തിൽ പ്രവർത്തിച്ചു എന്ന് വിശദമായ രീതിയിൽ കൃത്യമായ രീതിയിൽ വിവരങ്ങൾ കൊടുത്താൽ അത് ആർക്കും തൃപ്തിയുണ്ടാകും. വിവരം കൊടുക്കാതെ ചുമ്മാ വെച്ചുകൊണ്ടിരുന്നാൽ അവർക്ക് സംശയം തോന്നും, അത്രയേ ഉള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ അത് വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല കേരള സംസ്ഥാന സർക്കാരിന്റെ നടപടിക്കെതിരായിട്ടുള്ള ഒരു ചോദ്യമോ വെല്ലുവിളിയോ ഒന്നും അല്ല കേന്ദ്രത്തിൽ നിന്ന് ഉയരുന്നത്. അവരുടെ വിധിമുറകൾ അനുസരിച്ച് ന്യായമായ രീതിയിൽ വിശദീകരണം ചോദിക്കുന്നു. വിശദീകരണം കൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ കടമ. ഈ കേസുമായിട്ട് മുൻപോട്ട് പോകുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാർ സീരിയസ് ആയിട്ട് നിശ്ചിതമായിട്ട് അവർക്ക് അതിന്റെ വിൽ പവർ ഉണ്ടെങ്കിൽ, രാഷ്ട്രീയ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ അവരതിന്റെ കാര്യങ്ങൾ വിശദമായി കേന്ദ്രത്തിനെ ബോധിപ്പിക്കുക. കേന്ദ്രവും അതനുസരിച്ച് തന്നെ മുമ്പോട്ട് പോകും, നിയമം അനുസരിച്ച് തന്നെ മുൻപോട്ട് പോകും എന്നാണ് എന്റെ വിശ്വാസം. നന്ദി ശ്രീ പി സി സിറിയക്ക് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. പ്രബോധത്തിലേക്ക് വന്നാൽ, ഇപ്പോൾ സിറിയക് സാർ പറഞ്ഞ പോലെ ഇതൊരു കേന്ദ്രത്തിന്റെ നടപടിക്രമം മാത്രമായി കാണേണ്ടതാണോ? അതായത് നേരത്തെ കൃത്യമായി ഇന്നന്ന കാരണങ്ങളാൽ സസ്പെൻഷൻ എന്ന് കേരളം ബോധിപ്പിച്ചിട്ടില്ലേ? പ്രബോധ് കേൾക്കാണ്ടോ? ജേക്കബ് തോമസിന്റെ സസ്പെൻഷൻ, സംസ്ഥാന സർക്കാരിന്റെ സസ്പെൻഷൻ, കേന്ദ്രം അതിന് ചില ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നു. എന്താണ് ജേക്കബ് തോമസ് ചെയ്ത കുറ്റം എന്ന സസ്പെൻഷന്റെ കാരണങ്ങളെന്ന് വിശദീകരിക്കണം. ചീഫ് സെക്രട്ടറിയോടാണ് കേന്ദ്രം ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേന്ദ്രം ചീഫ് സെക്രട്ടറിയുടെ വിശദീകരണം തേടിയിട്ടുണ്ട്. സസ്പെൻഷന്റെ കാലാവധി ഇപ്പോൾ 90 ദിവസത്തിൽ കൂടുതലാവുന്നു. അതുകൊണ്ട് തന്നെ ജേക്കബ് തോമസ് ചെയ്ത കുറ്റം എന്താണെന്ന് വ്യക്തമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കേന്ദ്രം ചീഫ് സെക്രട്ടറിക്ക് ഇപ്പോൾ കത്തയച്ചിട്ടുള്ളത്. അത് കേരളം വിശദീകരിക്കുകയും വേണം. പ്രബോധിലേക്ക് വരുന്നു. പ്രബോധ്, ഇപ്പോൾ ശ്രീ പി സി സിറിയക്ക് പറഞ്ഞ പോലെ അദ്ദേഹം പറയുകയുണ്ടായത് ഇത് കേരളം കൃത്യമായി എന്താണ് ചോദ്യം, എന്താണ് കേന്ദ്രത്തിന്റെ സംശയങ്ങൾ, അതിന് കൃത്യമായ മറുപടി നൽകുകയാണെങ്കിൽ ഇതുമായി തുടർന്നു പോകും, ഇത് കേന്ദ്രത്തിന്റെ ഒരു പ്രോസസ് മാത്രമാണ് എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു ബോധ്യം. അത്തരത്തിൽ ഒരു സ്വാഭാവിക പ്രോസസ് മാത്രമാണോ അതിനപ്പുറമാണ് എന്ന് തോന്നിക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്? ഗോപി, ഇതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമുള്ളത്. സാധാരണഗതിയിൽ, അതായത് സംസ്ഥാന സാധാരണഗതിയിൽ ഇത്തരം ഐ എ എസ്
ഇത്തരം കാര്യമായ വിശദീകരണങ്ങളൊന്നും തന്നെ തേടാതെ സംസ്ഥാന സർക്കാരിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടുകയായിരുന്നു. അവസാന കാലത്ത് സസ്പെൻഷനിലായത് ജി ഒ സൂര്യ ജയ്യേസ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഒന്നും 48 മണിക്കൂറിനകം തന്നെ അതിനകത്തൊരു കൺഫർമേഷൻ കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചു. കാരണം ആ കുറ്റകൃത്യത്തിന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റത്തിന്റെ വ്യാപ്തിയിൽ വ്യത്യാസമുണ്ടായിരിക്കാം. പക്ഷേ അത്തരം ഒരു കീഴ്വഴക്കമാണ് കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയം സ്വീകരിക്കുന്നത്. പ്രത്യേകിച്ചും സംസ്ഥാന സർക്കാർ എടുക്കുന്ന നടപടികളെ അത്ര കണ്ട് അങ്ങനെ തള്ളിക്കളയുന്ന ഒരു പതിവോ അല്ലെങ്കിൽ വിശദീകരണം തരുന്ന പതിവോ ഈ സമീപകാല ചരിത്രത്തിൽ സംസ്ഥാന സർവീസ് രംഗത്ത് ഉണ്ടായിട്ടില്ല. അതുതന്നെയാണ് ഒന്നാമത്തെ കാര്യം. ജേക്കബ് തോമസിന്റെ കാര്യത്തിൽ ഒരു പ്രത്യേക സമീപനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. രണ്ട്, നമുക്കറിയാവുന്ന പോലെ തന്നെ ടി പി സെൻകുമാർ കേസുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഏറ്റിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള IAS IPS തലത്തെ ചില നീക്കങ്ങളെ കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയം പ്രത്യേകം നോക്കിക്കാണുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് 2014 പുതിയ IAS കേന്ദ്ര സിവിൽ സർവീസ് രംഗത്തെ ചട്ടങ്ങൾ സംബന്ധിച്ച് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുന്നത് ബന്ധപ്പെട്ട പ്രത്യേക സർക്കുലർ കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയം ഇറക്കിയിരുന്നു. ഈ സർക്കുലറിന്റെ കോപ്പി അടുത്തിടെ സംസ്ഥാന സർക്കാരിനെ അയച്ചു കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഇവ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണമെന്ന ഒരു നിർദ്ദേശം കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമാവുക, സാധാരണഗതിയിൽ ഒരു ഉദ്യോഗസ്ഥൻ സസ്പെൻഡ് ചെയ്യപ്പെട്ടാൽ അദ്ദേഹം മറ്റു തലത്തിൽ, അതായത് കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തോ അല്ലെങ്കിൽ കോടതിയോ അല്ലെങ്കിൽ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനോ സമീപിക്കുന്ന ഒരു പതിവുണ്ട് അല്ലെങ്കിൽ ഒരു കീഴടക്കമുണ്ട് തങ്ങളുടെ നിരപരാധം തെളിയിക്കുന്നതിന്. പക്ഷേ ജേക്കബ് തോമസിന്റെ ഭാഗത്ത് നിന്ന് അത്തരം ഒരു നീക്കങ്ങളൊന്നും ഒരു ഘട്ടത്തിലും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിൽ കൂടുതൽ ഇഴകീറി പരിശോധിക്കേണ്ട ഒരു അവസ്ഥയും ഉണ്ടായിരുന്നില്ല. മറിച്ച് ജേക്കബ് തോമസിന്റെ എന്തെങ്കിലും പരാതിയോ അല്ലെങ്കിൽ സസ്പെൻഷൻ റിവോക്ക് ചെയ്യണമോ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു അപേക്ഷ പോലും സംസ്ഥാന സർക്കാരിന് ലഭിച്ചിട്ടുമില്ല. ഈ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ ജേക്കബ് തോമസിന്റെ സസ്പെൻഷനിൽ ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ നടപടി ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ജേക്കബ് തോമസിന്റെ ഭാഗത്തു നിന്ന് ഒരു പരാതിയും കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. സാധാരണത്തിൽ ഇത്തരം പരാതികൾ ലഭിക്കുമ്പോൾ മാത്രമാണ് ഇത്തരം വിശദീകരണങ്ങൾ തേടുന്നത്. എന്നാൽ തന്നെ സ്വാഭാവിക നടപടി എന്ന നിലയിൽ തന്നെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ സംസ്ഥാന ചീഫ് സെക്രട്ടറിയോട് വിശദീകരണം തേടിയിരിക്കുകയാണ്. കൃത്യമാണ് പ്രഭോ. ഏതായാലും ജേക്കബ് തോമസിന്റെ സസ്പെൻഷൻ കേന്ദ്രം ഈ ഘട്ടത്തിൽ ചില ചോദ്യങ്ങൾ തിരിച്ചുവയ്ക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ ശ്രീ ജേക്കബ് ജോർജ് ഈ ഘട്ടത്തിൽ ടെലിഫോണിൽ നമ്മളോട് കൂടെ ചേരുന്നു. ശ്രീ ജേക്കബ് ജോർജ്, ഇപ്പോൾ കേന്ദ്രം ഇത്തരത്തിൽ ഒരു ചോദ്യം ചോദിക്കുന്നത് സമീപകാലത്ത് നമ്മൾ കേട്ട് കേൾവിയില്ല. ഇപ്പോൾ പ്രഭോ സൂചിപ്പിച്ച പോലെയാണ് ടി ഒ സൂര്യന്റെ കേസിലാണെങ്കിൽ 48 മണിക്കൂർ കൊണ്ട് കൺഫർമേഷൻ വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ 90 ദിവസത്തിന് ശേഷം 90 ദിവസം കഴിയുന്നു, അപ്പോഴാണ് കേന്ദ്രം എന്തുകൊണ്ട് സസ്പെൻഷൻ എന്നൊക്കെ ഇങ്ങോട്ട് ചോദിക്കുന്നത്. ചീഫ് സെക്രട്ടറി വിശദീകരണം നൽകുകയും വേണം. സ്വാഭാവികമായും നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്നതിൽ സർക്കാരിൻ്റെ ഒരു തിരിച്ചടിയാണ് ഈ കേന്ദ്രത്തിൻ്റെ ആവശ്യം എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും IAS IPS എന്നൊക്കെ പറയുന്നത് കേന്ദ്ര സർവീസാണ്. അപ്പോൾ സസ്പെൻഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കേന്ദ്രത്തിന് ചോദിക്കാം. പക്ഷേ ജേക്കബ് തോമസിന്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് വിശദീകരണം കൊടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹം സംസ്ഥാന സർക്കാരിന്റെ അധികാരങ്ങളെ ചോദ്യം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ പ്രവൃത്തികൾ ശരിയല്ല എന്ന് വളരെ വളരെ വ്യക്തമായിട്ട് പ്രസംഗത്തിലൂടെ അദ്ദേഹം അവതരിപ്പിച്ചു. പുസ്തകം, താൻ എഴുതിയ പുസ്തകത്തിന് പ്രത്യേകിച്ച് സർക്കാരിന്റെ അനുമതി വാങ്ങിയിരുന്നില്ല എന്നുള്ള കാര്യം, അതിനെക്കാട്ടിലും ആയിട്ട് മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ കെ എം എബ്രഹാം, അദ്ദേഹം ധനകാര്യമന്ത്രി ആയിരുന്നപ്പോൾ ജേക്കബ് തോമസിനെതിരെ നടത്തിയ അന്വേഷണം, വാഞ്ചിയുമായിട്ട് ബന്ധപ്പെട്ട അഴിമതി കേസ്, അത് സംബന്ധിച്ച കേസ് ഹൈക്കോടതി വളരെ കർശനമായിട്ട് ഗവൺമെന്റിന് എഴുതിയതാണ് 30 ദിവസത്തിനകം തീരുമാനം എടുക്കണമെന്ന്. അതേക്കുറിച്ച് ഇതുവരെ തീരുമാനം എടുത്തിട്ടില്ല. ഒരു പക്ഷേ അന്ന് ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് ജേക്കബ് തോമസ് അനുകൂലമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാവണം. ഇത്യാദി ധാരാളം കാര്യങ്ങൾ ജേക്കബ് തോമസിനെതിരെ കിടക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അത്തരം നടപടികളിലേക്കൊന്നും സർക്കാർ കടന്നിട്ടുമില്ല. ഇങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും സർക്കാർ ചെയ്യുക എന്നുള്ളത് കാണേണ്ട കാര്യമാണ്. താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഒരു സംശയമുള്ളത്, ഇത്രയും കാര്യങ്ങളുണ്ട് സർക്കാരിന് പ്രൂവ് ചെയ്യാൻ, പക്ഷേ കേന്ദ്രം ഇത്തരത്തിലുള്ള ഒരു ചോദ്യം തിരിച്ചു ചോദിക്കുമ്പോൾ അതിന്റെ പിന്നിൽ രാഷ്ട്രീയം കാണേണ്ടതുണ്ടോ? അതാണ് അതിന്റെ വിഷയം. ഒരു പക്ഷേ ജേക്കബ് തോമസ് സംസ്ഥാന സർക്കാരിനെതിരെ നിലകൊള്ളുന്ന കേന്ദ്ര സർക്കാരുമായിട്ട് എന്തെങ്കിലും രഞ്ജിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടോ? രാഷ്ട്രീയമായിട്ട് തന്നെ സഹായിച്ചാൽ താൻ കേന്ദ്ര സർക്കാർ സർവീസിലേക്ക് കടന്നു വരികയും അവിടെ നിന്നുകൊണ്ട് സംസ്ഥാന സർക്കാരിനെ ഉപദ്രവിക്കുകയും ചെയ്യും എന്നുള്ളൊരു നിലപാട് എടുക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇത്യാദി സംശയങ്ങളാവും രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഉണ്ടാവുക. കേന്ദ്ര സർക്കാരിന് കേരളത്തെ അടിക്കാൻ കിട്ടുന്ന ഒരു ആയുധം തീർച്ചയായിട്ടും അത് അങ്ങേയറ്റം വിദഗ്ധമായിട്ട് ഉപയോഗിക്കുക തന്നെ ചെയ്യും. ഇപ്പൊ സെൻകുമാറിന്റെ കേസിലാണെങ്കിൽ സ്വയം സർക്കാർ ചീത്തപ്പേര് വരുത്തി വെക്കുകയായിരുന്നു. ഇതിപ്പോ രാഷ്ട്രീയമായി ഇങ്ങനൊരു മാനം കൂടി വന്നു കഴിഞ്ഞാൽ അടുത്തൊരു തിരിച്ചടിക്ക് സാധ്യത താങ്കൾ കാണുന്നുണ്ടോ?
അതെ, തീർച്ചയായിട്ടും ഇതിനകത്തൊക്കെ രാഷ്ട്രീയമുണ്ടല്ലോ. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുമായിട്ടുള്ള ബന്ധം, കേന്ദ്രത്തിൽ ബി ജെ പി ഗവൺമെന്റ്, ഇവിടെ സി പി എം ഗവൺമെന്റ്, ത്രിപുരയിലെ തെരഞ്ഞെടുപ്പിന് ശേഷം കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിലേക്കായിരിക്കും കണ്ണു വയ്ക്കുക. സ്വാഭാവികമായിട്ടും ഇവിടെ രാഷ്ട്രീയ നേട്ടം കൊയ്യാനുള്ള ഏത് ചെറിയ സാഹചര്യമാണെങ്കിൽ പോലും അത് വിദഗ്ധമായിട്ട് ഉപയോഗിക്കാൻ തന്നെയായിരിക്കും. ഇപ്പൊ ജെ കെ തോമസ് എങ്കിൽ ജെ കെ തോമസ്, വേറെ ഏതെങ്കിലും പിടിവള്ളിയാണെങ്കിൽ അത് ആ നിലയ്ക്ക് നോക്കാൻ തന്നെയായിരിക്കും കേന്ദ്ര സർക്കാർ ശ്രമിക്കുക, ബി ജെ പി ശ്രമിക്കുക. നന്ദി ജേക്കബ് ജോർജി കടതിൽ പ്രതികരിച്ചതിന്. ഏതായാലും ജേക്കബ് തോമസിന്റെ സസ്പെൻഷനിൽ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് കേന്ദ്രം വന്നിട്ടുണ്ട്. സസ്പെൻഷൻ കേന്ദ്രം ഈ ഘട്ടത്തിൽ അംഗീകരിക്കുന്നില്ല. സസ്പെൻഷന്റെ കാരണം വിശദീകരിക്കാൻ കേന്ദ്രം ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെടുകയും ചെയ്തു.